വല്ലാത്തൊരു ഒരു പ്രിവിലേജ്ഡ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ ബ്ലെസ്ഡ് ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ അവസരങ്ങൾ വരാനും ഇപ്പോൾ ടുവിയുടെ ഗ്രോത്ത് ആണെങ്കിലും അത് ടുവി ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് ആ ഗ്രോത്തും, അല്ലെങ്കിൽ അതുപോലെ വളരണം, അതുപോലത്തെ സിനിമകൾ ചെയ്യണം, അതുപോലത്തെ സിനിമകൾ ഇന്ന് ടുവി ചെയ്യുന്നു. അപ്പോൾ അത് വലിയ കാര്യമാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫിസിക്കലിയും ഇമോഷണലിയും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ടുവി മൂന്ന് ഭാവത്തിലാണ് അത് പിടിച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെ ഒരു വലിയ എഫേർട്ടാണ്. ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടുവിയുടെ പോരായ്മ ടുവി തിരിച്ചറിയും, അതിനനുസരിച്ചാണ് ടുവി വർക്ക് ചെയ്യുന്നത്. അവൻ്റെ 50-ാമത്തെ സിനിമ അത്രയും വലിയൊരു സക്സസ് ആകുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാവാൻ പറ്റിയത്, പിന്നെ നമ്മളത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ സ്പെൻഡിങ് സിനിമ ഭയങ്കര രസകരമാക്കുക എന്നുള്ളതാണ്. എനിക്ക് ഒന്ന് ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തത് ഞാൻ ടുവിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അടിക്കുന്ന ഒരു സീനാണ്. ആ ഷോട്ട് എടുക്കുമ്പോഴും ഫസ്റ്റ് ടുവിയെ അടിക്കുന്നതാണ്, കർണത്തടിക്കുന്നതാണ്. അന്ന് എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞിട്ട് കയ്യിൽ സ്റ്റിച്ചിട്ട് ഇവിടെ ഒരു വലിയ കെട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ലെഫ്റ്റ് കൈ കൊണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ക്യാമറമാൻ പറഞ്ഞു, അപ്പോൾ അത് ക്യാമറ ഈ സൈഡിൽ നിന്നുകൊണ്ട് നമുക്ക് മറ്റേ കൈ തന്നെ മതി എന്ന് പറഞ്ഞു. അതോ നേരെ തിരിച്ച് റൈറ്റ് ആണോ? അങ്ങനെ ആ ഷോട്ട് വന്നപ്പോൾ ടുവി ഞാൻ കൈ മാറ്റുമെന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ച് റിയാക്ട് ചെയ്തു. പക്ഷെ എൻ്റെ കൈ പഴയ കൈ തന്നെയാണ്. അപ്പോൾ നല്ലൊരു അടി ഇട്ട് ടുവിക്കും, നല്ലൊരു അടി ഇട്ട് ടുവി. പക്ഷേ അത് ടുവിക്ക് എനിക്ക് തോന്നുന്നത് ശീലമാണെന്ന് തോന്നുന്നു. എല്ലാ സിനിമയിലും തല്ലുമാലയ്ക്ക് ശേഷം തല്ലുമാലയില് എനിക്ക് ഒന്ന് വാശിയിൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ സിനിമയിലും ടുവിക്ക് കിട്ടുന്നു. ടുവി ഭയങ്കര സ്പോർട്ടിങ് ആയിട്ട് എടുക്കുകയും ചെയ്യും. സുഹൃത്തായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര രസമാണ്. അതൊക്കെ ഒരു അത്ര അവനത്ര രസമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാലും.